ുംഷിദിലെ പ്രിയ പഠിതാക്കളെ നമ്മൾ നെഹ്വിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നെഹ്വിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് തുടക്കക്കാർക്ക് കൂടി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോ പലരും പി എസ് സിക്ക് വേണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതേപോലെ ടെറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എക്സാമുകളൊക്കെ അടുത്തു തന്നെ വരാൻ ചാൻസ് ഉള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുന്ന തുടക്കക്കാരായ ആളുകൾക്ക് വേണ്ടി വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങുകയാണ് നമ്മള് അപ്പോ നെഹ്വില് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഇബ്ദിദ ഇയല് ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളിലും അതേപോലെ അത് കഴിഞ്ഞിട്ടുള്ള ഏതാനും ചില ഭാഗങ്ങളാണ് മെയിനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളില് ഇബ്ദിദാ ഇയല് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട് അത് മാത്രല്ല അതില് കൂടുതലായിട്ട് മറ്റു ഭാഗങ്ങളിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോ ഇതിപ്പോ ഇബ്ദിദ ഇയല് ഫസ്റ്റ് പാട്ടില് അൽ ജു ലവൽ എന്നുള്ള ഭാഗത്ത് വരുന്ന ഏതാനും ചില പാഠങ്ങൾ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്ത് പോവുകയാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ മാത്രം ഇല്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷെ എന്നാലും പഠിച്ചു മറന്നവർക്ക് വേണ്ടി ഒരുപാട് കാലം ഗ്യാപ്പ് വന്നിട്ട് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ പാഠം അൽ ജുംലത്തുൽ മുഫീദ എന്നുള്ളതാണ് എന്താണ് ജുംലതുൽ മുഫീദ എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു അല്ലെ ഒരു മുഫീദയായിട്ടുള്ള ജുംല അതായത് ഉപകാരപ്രദമായ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുമ്പോൾ ആശയം കൃത്യമായി മനസ്സിലാക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാചക ഘടനയാണ് ജുംല മുഫീദ എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റില് കുറച്ച് ഉദാഹരണങ്ങൾ കാണാം അൽബുസ്താനു ജമീലുൻ ബുസ്താൻ ജമീരുൻ അതു അലിയു വർദ്ധത്തൻ ഹമ്മദും ഫിൽമാർ ഇത്രയും ഉദാഹരണങ്ങളിൽ നിന്നും ഈ സെന്റൻസുകളൊക്കെ ഒരു ജുംല മുഫീദയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം അതായത് ഈ ഒരു സെന്റൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒന്നാമത്തെ സെന്റൻസിലെ അൽ ബുസ്താനു എന്നുള്ള ആ ഒരു വാക്ക് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നും പ്രത്യേകിച്ച് ഒരു അർത്ഥവും മനസ്സിലാവുന്നില്ല അർത്ഥം മനസ്സിലാകുന്നുണ്ട് പക്ഷെ പക്ഷേ അതിന്റെ ആശയം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവില്ല ഒരു സംഭാഷണത്തില് അൽബുസ്താനു എന്ന് പറയുമ്പോ പൂന്തോട്ടം എന്ന് മാത്രം അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും എന്താണ് സംസാരിക്കുന്ന ആള് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം ആശയം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവിടെ സാധിക്കില്ല കാരണം ആ ജുംല ആ സെന്റൻസ് എന്താണ് അപൂർണമാണ് ഒരു പൂർണമായ ജുംലയായിട്ട് അത് വരുന്നില്ല ഒരു വാക്ക് മാത്രമേ അവിടെയുള്ളൂ അതേസമയം അൽബുസ്താനു ജമീലുൻ എന്ന് പറയുമ്പോൾ പൂന്തോട്ടം ഭംഗിയുള്ളതാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ പറയുന്ന ആൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആശയം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അൽബുസ്താനും പൂന്തോട്ടം ജമീലുൻ ഭംഗിയുള്ളതാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു ജുംലയെയാണ് നമ്മൾ എന്ത് പറയുന്നത് അൽ ജുംലതുൽ മുഫീദ എന്ന് പറയുന്നത് പൂർണമായും ആശയം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജുംലകളെ അപ്പൊ അതിന്റെ ഇത് നമുക്കൊന്ന് നോക്കാം അതർക്കിബുല്ലാമത്തൻ യുസമ്മ ജുംലത്തൻ മുഫീദത്തൻ വൈസമ്മൻ കലാമൻ അതായത് പൂർണമായ ഒരു പ്രയോജനം കിട്ടുന്ന ഒരു ജുംലയെ ഒരു വാചക ഘടനയെ ആണ് ജുംല മുഫീദ എന്ന് നമ്മൾ പറയുന്നത് വൈസമ്മ അയുവൻ കലാമൻ അതേപോലെ ഈ ജുംല മുഫീദയെ നമ്മൾ എന്തും കൂടി പറയുന്നുണ്ട് കലാമ് എന്നും കൂടി പറയുന്നുണ്ട് അത് ജുംലത്തുൽ മുഫീദത്തു റക്കബുമിൻ കലിമത്തേന് ജുംല മൊഫീദ രണ്ട് പദങ്ങൾ ചേർന്നിട്ട് ഉള്ളതാ ആയിരിക്കാം ഒരു പക്ഷേ രണ്ട് കലിമത്തുകൾ രണ്ട് വാക്കുകൾ ചേർന്ന ഒരു സെന്റൻസ് ആയിരിക്കാം വക്കതു തത്തറക്കബുമിൻ അക്സർ അതല്ലെങ്കിൽ ചിലപ്പോ രണ്ടിലധികം വാക്കുകൾ ചേർന്നിട്ടുള്ള ഒരു വാചക ഘടന ആയിരിക്കാം രണ്ട് പദങ്ങളോ അല്ലെങ്കിൽ രണ്ടിലധികം പദങ്ങളോ ചേർന്നിട്ടുള്ള ഒരു വാചകഘടനയെ ആണ് ജുംല മുഫീദ എന്ന് പറയുന്നത് അപ്പൊ കലിമത്തിൻ ഫിഹ ദ് അപ്പോ ഈ ഒരു വാചകത്തില് ജുംല മുഫീദയിൽ വരുന്ന എല്ലാ വാക്കുകളെയും കുല്ല് കലിമത്തിൻ എല്ലാ പദങ്ങളെയും എന്താണ് അതിലെ ഒരു ജുസ് ആയിട്ടാണ് എണ്ണപ്പെടുന്നത് അതിലൊരു ഭാഗമായിട്ടാണ് എണ്ണപ്പെടുന്നത് ജുംല മുഫീദ എന്ന് പറഞ്ഞാല് പൂർണമായും ആശയം കിട്ടുന്ന തരത്തിലുള്ള ഒരു ജും വാചക ഘടനയാണ് ജുംലാ മുഫീദ എന്ന് പറയുന്നത് ജുംല മുഫീദ ഒന്നുകിൽ രണ്ട് കലിമത്തുകളോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കലിമത്തുകളോ ചേർന്നിട്ടുള്ള ഒരു വാചക ഘടനയാണ് അതിലുള്ള ഓരോ പദങ്ങളും അതിന്റെ ജുസ ആയിട്ട് എണ്ണപ്പെടുകയും ചെയ്യുന്നു കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു ഇത്രയും കാര്യമാണ് ജുംല മുഫീദയെ മുഫീദയെക്കുറിച്ച് സിംപിളായിട്ട് പറയാനുള്ളത് അജിസ ഉൽ ജുംല എന്നുള്ള രണ്ടാമത്തെ പാടാണ് നമ്മൾ നോക്കുന്നത് അതിൽ എക്സാമ്പിൾസ് മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നില്ല ഓരോരുത്തരായിട്ട് ക്ലാസ് കേൾക്കുന്ന സമയത്ത് വായിച്ച് മനസ്സിലാക്കുക അർത്ഥം മനസ്സിലാക്കുക ഇറക്കി ഇബ്രാഹീമു അൽ ഹിസ്വാനുദാബു ഇസ്മാൽ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ സെന്റൻസുകൾ എന്താണ് ഈ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസുകളെല്ലാം ഒരു പൂർണമായ ജുംലയാണ് ജുംല മുഫീദയാണ് പൂർണമായ ആശയം തരുന്ന ഒരു വാചക ഘടനയാണത് അല്ലെ അപ്പൊ ജുംല മുഫീദയാണ് ഈ ജുംല മുഫീദയിൽ എന്തുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള പല വിധത്തിലുള്ള ജുസകൾ ഉണ്ട് അല്ലെങ്കിൽ കലിമത്തുകൾ ഉണ്ട് ഏതൊക്കെയാണത് ഒന്നുകിൽ ഇസ്മാകാം അല്ലെങ്കിൽ ഫ്യോയിൽ ആകാം അത് അല്ലെങ്കിൽ ഹർഫ് ആകാം നമ്മളിപ്പോ ആദ്യത്തെ സെന്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ റക്കീബ ഇബ്രാഹിമു അൽ ഹിസ്വാന എന്നുള്ള ആ സെന്റൻസിൽ ഇബ്രാഹീമു എന്നുള്ളത് എന്താണ് അതൊരു ഇസ്മാണ് അല്ലേ ഒരു മനുഷ്യനെ മനുഷ്യന്റെ പേരാണ് അപ്പോ ഇബ്രാഹിം അതേപോലെ അടുത്ത സെന്റൻസുകളിൽ കാണുന്ന ഇസ്മായിൽ ഫല്ലാഹ് എന്നുള്ളതൊക്കെ എന്താണ് ഇസ്മുകളാണ് അതായത് ഒരു മനുഷ്യന്റെ പേര് അല്ലെ മനുഷ്യനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ലഫ് ആയിരിക്കും അപ്പൊ അത് ഇസ്മാണ് പിന്നെ വരുന്നത് ഹിസ്വാന് അതേപോലെ പി ഷാത്ത് എന്നതൊക്കെ അതൊക്കെ എന്താണ് അതും ഇസ്മാണ് ആ ഇസ്മുകൾ മനുഷ്യന്മാരെ സൂചിപ്പിക്കുന്നത് മനുഷ്യന്മാരുടെ പേരുകളൊന്നല്ല പകരം എന്താണ് മൃഗങ്ങളുടെ മൃഗങ്ങളുടെ പേരുകളാണ് അതായത് മൃഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതും എന്താണ് ഇസ്മില് പെട്ടതാണ് പിന്നെ വരുന്നത് അൽ കംഹ് അതേപോലെ പൂല് ഷീർ എന്നുള്ളതൊക്കെ എന്താണ് ബാത്തുകളെ സൂചിപ്പിക്കുന്നതാണ് സസ്യജാലങ്ങളിൽ പെട്ടതാണ് ഇനി വരുന്നത് സഫീനത്ത് മാ എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്താണ് ജാമ്യായ ഇസ്മുകളാണ് അതായത് നിർജീവമായിട്ടുള്ള വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ഇസ്മുകളാണ് ഹൈവാനുകളെയോ അല്ലെങ്കിൽ ഇൻസാനുകളുടെയോ ഒന്നും അല്ലെങ്കിൽ നബാത്തുകളുടെ സസ്യജാലങ്ങളുടെയോ ഒന്നും പേരുകളല്ല അതേസമയം അതെന്താണ് ഇസ്മാണ് ജാമ്യായിട്ടുള്ള ഇസ്മാണ് അതായത് നിർജീവമായ വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ഇസ്മുകൾ നസീഹത്ത് നൂറ് എന്നൊക്കെ ഉള്ളതും എന്താണ് ഇസ്മാണ് അത് ഇൻസാനിലോ ഹയവാനിലോ അതേപോലെ നബാത്തിലോ ജാമ്യതായ വസ്തുക്കളിലോ ഒന്നും പെടുന്നില്ലെങ്കിലും അവയും ഇസ്മുകളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇസ്മുകള് ഒരു ജുംലയുടെ ഭാഗമായി വരുന്ന കലിമത്തുകളാണ് അപ്പോ ഇസ്മുകൾ എന്തിനൊക്കെ സൂചിപ്പിക്കാം ഒരു പക്ഷേ ഇൻസാന് അല്ലെങ്കിൽ ഹയവാന് അല്ലെങ്കിൽ നബാത്ത് അതേപോലെ ഇതൊന്നും അല്ലാത്ത ജാമ്യായതോ ഇനി ജാമ്യും അല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഇസ്മകള് പിന്നീട് പറയുന്നത് റക്കിബ എന്നൊക്കെ പറയുന്ന ഫിയലുകൾ അതും ഒരു ജുംലയുടെ ഭാഗമാണ് അല്ലെ ഒരു ജുസ് ആണത് അപ്പോ ഇതൊക്കെ എന്താണ് ഫിയലുകളാണ് അപ്പൊ ഫിയലും എന്താണ് ഒരു ജുംല മുഫീദയുടെ ഭാഗമായിട്ട് വരാം പിന്നെ ഇതൊന്നും കൂടാതെ നമുക്ക് ഈ സെന്റൻസുകളിലൊക്കെ കാണാൻ കഴിയുന്നത് എന്താണ് അല ഫി എന്നൊക്കെ പറയുന്ന ഹർഫുകളെ നമുക്ക് കാണാം അല്ലെ അപ്പോ ഹർഫുകളും ജുംല മുഫീദയുടെ ഭാഗമായിട്ട് വരും അപ്പൊ എന്താണ് ഇത്തരം ഒന്നുകിൽ ഇസ്മ അല്ലെങ്കിൽ ഫിയല് അല്ലെങ്കിൽ ഹർഫ് ഇവയൊക്കെ ചേർന്ന് വരുന്ന പൂർണമായ ആശയം തരുന്ന ഒരു ജുംലയാണ് ജുംല മുഫീദ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അജ്സാഉൽ ജുംല ഏഹ് ഫിയല് ഇസ്മ അതേപോലെ ഹർഫ് ഇവയൊക്കെ അജിത ഉൽ ജുംലകളാണെന്നും മനസ്സിലാക്കി വെക്കുക ജസ്റ്റ് ഒന്ന് നോക്കാം അൽ കലിമത്തു സലാഹത്തു അൻവായി നമ്മൾ നേരത്തെ പറഞ്ഞു ജുംല മഫീദയിൽ കലിമത്തുകൾ ഉണ്ടാവും അതിന്റെ ജുസുകളായിട്ട് അവ മൂന്ന് ഉള്ളത് ഒന്നെന്താണ് ഇസ്മ മറ്റേത് ഫിയല് പിന്നെ ഹർഫ് ഫൽ ഹർഫ്സ്മു അപ്പൊ ഇസ്മ എന്ന് പറയുന്നത് എന്താണ് കുല്ലു ഇൻസാനുൻ ഔ ഔ ഔ ഔ ഹയവാനുൻ മനുഷ്യരെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ സസ്യജാലങ്ങളെയോ നിർജീവമായ വസ്തുക്കളെയോ ഒക്കെ സൂചിപ്പിക്കുന്ന അതേപോലെ മറ്റെന്തിനെങ്കിലും സൂചിപ്പിക്കുന്ന ലഫ്ലുകളാണ് എന്ത് ഇസ്മ എന്ന് പറയുന്നത് ഇനി ഫിയോയില് ഫോയിൽ എന്ന് പറയുന്നത് എന്താണ് കുല്ലു ലഫ്ലി യദുല്ലു അല എന്ന് പറയുന്നത് എന്താണ് ക്രിയ അല്ലെങ്കിൽ വേബ് ക്രിയ എന്ന് പറയുന്നത് എന്താണ് അല്ല കുല്ലു ലഫ്ലി അല ഹുസൂലി ഒരു പ്രവർത്തനം നടക്കുന്നതിന് ഹാസിൻ പ്രത്യേക കാലത്ത് ചിലപ്പോ വർത്തമാന കാലം അല്ലെങ്കിൽ ഭാവി അല്ലെങ്കിൽ ഭൂതം അങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ലഫ്ലുകള് പദങ്ങളാണ് എന്ത് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഹർഫാണ് ർഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സെന്റൻസിൽ കണ്ട ഫീ അല എന്നൊക്കെയുള്ള ഹർഫുകൾ അപ്പൊ ഈ ഹർഫുകൾ എങ്ങനെയാണ് വരിക അത് തനിച്ച് നിൽക്കുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം നമുക്ക് കിട്ടില്ല ഒരു ആശയം നമുക്ക് അതിൽ നിന്നും കിട്ടില്ല എന്നാൽ അത് മറ്റൊരു വാക്കിന്റെ കൂടെ ചേർന്ന് വന്നാല് അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ അതിൻ്റെതായ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാല് അതിന് നമുക്ക് ആശയം കിട്ടുന്നതുമാണ് അങ്ങനെയുള്ള ലഫുകളാണ് ഹർഫുകൾ എന്ന് പറയുന്നത് ഇനി ഈ ഫിയലുകളെ നമ്മൾ പറഞ്ഞു ഫിയല് ഒരു ജുംലയുടെ ആണ് ഭാഗമാണ് അപ്പോൾ ആ ഫിയലിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ഏഹ് അൽഫിയോലുൽ മാലി അൽഫിയുൽ മുബാരി അൽഫിയോലുൽ അമർ ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് അപ്പൊ അൽഫിയോലുൽ മാലി എന്താണെന്ന് നോക്കാം ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങള് ജറൽ കൽബു യും ഉദാഹരണങ്ങളിൽ നോക്കുകയാണെങ്കിൽ അതേപോലെ ഇവയൊക്കെ എന്താണ് ഫിയോൽ മാളി എന്ന് പറഞ്ഞാല് അതായത് കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഭൂതകാല എന്ന് പറയില്ലേ അതേപോലെ കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഫിയോലിനെയാണ് ഫിയോലു മാദി എന്ന് പറയുന്നത് കായിത നോക്കാം അൽ യദുല്ലു അല അൽഫിയോലു എന്താണ് കഴിഞ്ഞ കാലത്ത് നടന്നു പോയ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഫിയോലിനെയാണ് ഫിയോലുൽ മാതി എന്ന് പറയുന്നത് എന്ന് പറയുമ്പോ നിന്നു അപ്പൊ നിന്നു എന്നുള്ള ക്രിയ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് ബുക്ക് പുസ്തകം നഷ്ടപ്പെട്ടു അപ്പോ നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞു പോയിരിക്കുകയാണ് അപ്പോ അങ്ങനെ വരുന്ന ഫ്യൂലുകളാണ് എന്ത് ഫിയോലുൽ മാദി പിന്നെ വരുന്നത് അൽ അൽഫിയോലുൽ മുതാരി ഫിയോലുൽ മുതാരി ആണ് ഫിയോ മുതാരി എന്ന് പറഞ്ഞാൽ എന്താണ് അൽ യദുല്ലു അൽഫിയോലുൽ മുതാരി

ആണ് എന്ത് ഫിയോലുൽ മുബാരി എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോ ഔസിലു യഥയ്യദയ്യ എന്ന് പറയുമ്പോ ഞാൻ എന്റെ കൈകൾ കഴുകുന്നു എന്നാണ് അപ്പോസിലു എന്ന ആ ഒരു ഫിയോൽ ഫിയോലു മുതാരിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് അൽബസു ഞാൻ ധരിക്കുന്നു അബു ഞങ്ങൾ കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയുള്ള ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാനിരിക്കുന്നതോ ആയ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഫിയോലി ആണ് ഫിയോലോ മുരിയ ഈ ഫിയോലുലാരിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഫിയോലു മുലാരി തുടങ്ങുന്നത് ഒന്നുകിൽ ഹംസത്ത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ യാ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കൊണ്ടായിരിക്കാം തൊണ്ടായിരിക്കാം അഹുസിലു തഹുസിലുസിലു അങ്ങനെ ഈ നാല് ഹർഫുകളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടാണ് ഫിയോലുൽ മുലാരി തുടങ്ങുന്നത് പിന്നെ വരുന്നത് ഫിയോലുൽ അമ്രാണ് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾ ഇൽ അബ് ബിൽ തന്നിരിക്കുന്നതിൽ നിന്ന് ആദ്യം തന്നിരിക്കുന്ന ഈ സെന്റൻസുകളിലൊക്കെ ആദ്യം തന്നിരിക്കുന്ന വാക്കുകളിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഭാവിയില് ഒരു പ്രവൃത്തി നടക്കാൻ വേണ്ടിട്ട് ആവശ്യപ്പെടുകയാണ് ഭക്ഷിപ്പിക്ക് നീഫ് നീ വൃത്തിയാക്ക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മുഹാത്തുബിനോട് നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആളിനോട് ആവശ്യപ്പെടുകയാണ് ഭാവിയിൽ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു പോയതോ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ കാര്യങ്ങളെ സൂചിപ്പിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത് മറിച്ച് ഭാവിയിൽ നമ്മൾ അത് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം ഏർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് അമ്ര അതിന്റെ കായിദുലു യുദ്ലി ഹുസൂൽബിൾ ഫിയോൽ അമ്ര എന്ന് പറയുന്നത് എന്താണ് എല്ലാ ഫ്യോലുകളുമാണ് എങ്ങനെയുള്ള ഫിയോലുകള് യു ബിഹി അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നടക്കാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കരസ്ഥമാക്കാൻ വേണ്ടി ഫിജമിൽ മുസ്തഖിൽ ഭാവി കാലത്ത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്യോല് ഭാവി കാലത്ത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ഫ്യോലുകൾ അങ്ങനെയുള്ള ഫിയോലുകളാണ് ഫിയോലുൽ അമൃ എന്ന് അറിയപ്പെടുന്നത് അപ്പം മൂന്ന് തരത്തിലാണ് ഫ്യോലുകൾ ഉള്ളത് ഫിയോലുൽ മാദി ഫിയൽ ഉൽ മുരിയോ ഫിയോലുൽ അമ്ര ാണ് യത്തുബ് ഫുൽ അമ്ര ഇത്രയും കാര്യങ്ങളാണ് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം എന്നാലും ഒരു തുടക്കം എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ നിന്ന് ചർച്ച ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ക്ലാസ്സുകള് ഇൻഷല്ല അടുത്ത ആഴ്ചകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം പ്രധാനപ്പെട്ട നെഹ്വിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട് ഇൻഷാല്ല ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം ഇപ്പോൾ നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു